ഹായ് ഫ്രണ്ട്സ്, 86 ക്രിയേഷൻസ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ദക്ഷിണ കൈലാസത്തിലേക്ക് ഒരു യാത്ര പോയാലോ? ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗമാണ് ചെങ്കൽ മഹാദേവ ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിലാണ്. 8 നിലകളുള്ള മഹാശിവലിംഗത്തിനുള്ളിൽ കൈലാസ കാഴ്ചകളാണുള്ളത്. 111.2 പൊക്കമുണ്ടിതിന്. ഹിമാലയ യാത്രയുടെ ഓർമ്മകൾ ഉണർത്തുന്ന തരത്തിലാണ് ഗുഹായാത്ര രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഈ പടികയറ്റം ഹിമാലയത്തിലെ 7 മലകൾ താണ്ടുന്ന പ്രതീതി സൃഷ്ടിക്കും. എല്ലാം പിന്നിട്ട് മഹാലിംഗത്തിൻ്റെ കൊടുമുടി അണയുമ്പോൾ മഞ്ഞ് വീഴുന്ന ഹിമാലയത്തിലെത്തിയ അനുഭൂതി ഓരോ ശിവഭക്തരും അനുഭവിക്കും. അവിടെ ഭക്തർക്ക് സായുജ്യമടയാനും കണ്ണ് നിറയെ കണ്ട് കൈതൊഴാനും ശിവപാർവതി പ്രതിഷ്ഠയുമുണ്ട്. ഈ തിരുസന്നിധിയിൽ 1000 ഇതളുള്ള സഹസ്രാര ചക്രത്തെ ദ്യോതിപ്പിക്കുന്ന ഒരു താമരയുണ്ട്. യോഗ തത്വപ്രകാരം ഇത് ശുദ്ധബോധത്തിൻ്റെ പ്രതീകമാണ്. മഹാലിംഗ നിർമ്മിതിയുടെ താഴത്തെ നിലയിൽ 108 വ്യത്യസ്ത ശിവലിംഗങ്ങൾ സ്ഥാപിച്ചിരിക്കും. മഹാബലിപുരത്ത് നിന്നുള്ള കൃഷ്ണശിലയിലാണ് ഈ ശിവലിംഗങ്ങൾ നിർമ്മിച്ചത്. ഇതിലൊരു ശിവലിംഗം പ്രത്യേകമായി സ്ഥാപിക്കും. ഇതിൽ ഭക്തർക്ക് നേരിട്ട് അഭിഷേകം നടത്താം. ധ്യാന നിമഗ്നരായ മുനിമാരുടെ ചുവർ ചിത്രങ്ങളും വിഗ്രഹങ്ങളും ഛായാചിത്രങ്ങളും മുകളിലേക്ക് ചുറ്റിക്കയറുന്ന ഗുഹയുടെ ചുവരുകളെ അലങ്കരിക്കുന്നു. ഷഡാധാര പ്രതിഷ്ഠ വാസ്തവത്തിൽ 8 നിലകളുള്ള നിർമ്മിതിയാണ്. ഇതിൽ 6 നില മനുഷ്യ ശരീരത്തിലെ ഊർജ കേന്ദ്രങ്ങളായ ഷഡാധാര ചക്രങ്ങളെ നിർവചിക്കുന്നു. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹത, വിശുദ്ധ, ആജ്ഞ എന്നിവയാണ് ഷഡാധാര ചക്രങ്ങൾ. മൂലാധാരത്തിൽ ആരംഭിച്ച് ശിവപാർവതിമാരുടെ ഇരിപ്പിടമായ നമ്മുടെ ഉച്ചിയിലുള്ള സഹസ്രാരത്തിൽ എത്തുന്ന ധ്യാന സങ്കല്പമാണിത്. മനുഷ്യ ശരീരത്തിൻ്റെ മൂലാധാരം മുതൽ മൂർദ്ധാവ് വരെ 8 ഭാഗങ്ങളായി വിഭജിച്ച രീതിയിലാണ് ശിവലിംഗത്തിൻ്റെ ഉള്ളിലെ നിർമ്മാണം. എല്ലാവരുടെയും ശരീരം അവരവരുടെ വിരലുകൾ കൊണ്ട് അളന്നാൽ 8 ചാൺ നീളമാണെന്ന സങ്കല്പത്തിലാണ് 8 മണ്ഡപങ്ങൾ. ചാൺ എന്നാൽ തള്ളവിരലും മോതിരവിരലും അകത്തിപ്പിടിച്ച് നീളമളക്കുമ്പോഴുള്ള അളവാണ്. പൃഥ്വി, മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധം, ആജ്ഞ, സഹസ്രാരം എന്നിങ്ങനെയാണ് 8 മണ്ഡപങ്ങൾ. സ്തൂപത്തെ ഉള്ളിലൂടെ ചുറ്റിപ്പോകുന്ന തുരങ്കത്തിൻ്റെ മട്ടിലുള്ള നടപ്പാതയിൽ നിന്നാണ് ഓരോ മണ്ഡപത്തിലേക്കും പ്രവേശനം. ഈ 6 നിലകളിലെ വിശാലമായ മുറികളിൽ ഭക്തർക്ക് ധ്യാനലീനരായി ഓരോ ചക്രത്തെയും ഉദ്ദീപിപ്പിക്കാം. ഓരോ നിലകളും ഓരോ ചക്രത്തിനും അനുയോജ്യമായ തരത്തിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഓരോ നിലയ്ക്കും ഓരോ നിറമാണ്. ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ, പച്ച, നീല, ഇൻഡിഗോ നിറങ്ങൾ നൽകിയിരിക്കുന്നു. ജപം, പൂജ എന്നിവയേക്കാൾ വേഗത്തിൽ ധ്യാനം ഭക്തരെ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് നയിക്കും. അവർക്ക് മനഃശുദ്ധി ഉണ്ടാകും. വെറുപ്പകലും അവരുടെ അന്വേഷണങ്ങളും സങ്കടങ്ങളും സംശയങ്ങളും അവസാനിക്കും. ഏതൊരു ജീവിയെയും ഈ ലോകത്തെ തന്നെയും സ്നേഹിക്കാൻ കഴിയുന്നതിലൂടെ സഹവർത്തിത്വം വർദ്ധിക്കും. ഇത് മനസ്സിലാക്കിയാണ് ഭക്തരെ ധ്യാനത്തിലേക്ക് നയിക്കുന്നതിനുള്ള വിശാലമായ പദ്ധതി സ്വാമി മഹേശ്വരാനന്ദ ആവിഷ്കരിക്കുന്നത്. 8 നില ശിവഭക്തരുടെ പരമലക്ഷ്യമായ കൈലാസ പ്രതീകമാണ്.